യൂനസ് അലൈഹിസ്സലാം കപ്പലിൽ നിന്നും പുറത്താക്കപ്പെട്ടു. അദ്ദേഹത്തെ കാത്ത് ഒരു വലിയ മത്സ്യം അവിടെ ഉണ്ടായിരുന്നു. ഉടനെ തന്നെ അദ്ദേഹത്തെ അത് വിഴുങ്ങി. അദ്ദേഹം ആക്ഷേപിക്കപ്പെട്ടവനായിരുന്നു. കാരണം അള്ളാഹുവിൻ്റെ അനുവാദം ലഭിക്കാതെയാണ് അദ്ദേഹം നാടുവിട്ടിരിക്കുന്നത്. യൂനസ് അലൈഹിസ്സലാമിനെയും കൊണ്ട് ആ മത്സ്യം കടലിൻ്റെ അഗാധതകളിലേക്ക് പോയി മറഞ്ഞു. വിശുദ്ധ ഖുർആൻ പറയുന്നു, ദുന്നൂനിനെയും ഓർക്കുക, അദ്ദേഹം കുപിതനായി പോയി കളഞ്ഞ സന്ദർഭം. നാം ഒരിക്കലും അദ്ദേഹത്തിന് ഞെരുക്കമുണ്ടാക്കുകയില്ലെന്ന് അദ്ദേഹം ധരിച്ചു. അനന്തരം ഇരുട്ടുകൾക്കുള്ളിൽ നിന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞു, നീയല്ലാതെ യാതൊരു ദൈവവുമില്ല, നീ എത്ര പരിശുദ്ധൻ. തീർച്ചയായും ഞാൻ അക്രമികളുടെ കൂട്ടത്തിൽ പെട്ടവനായിരിക്കുന്നു. മത്സ്യം യൂനസ് അലൈഹിസ്സലാമിനെ വിഴുങ്ങിയെങ്കിലും മറ്റൊരു അസാധാരണത്വം അള്ളാഹു അവിടെ വെളിപ്പെടുത്തി. സാധാരണ ഒരു ജീവി മനുഷ്യന് വിഴുങ്ങുമ്പോൾ ആ മനുഷ്യൻ്റെ എല്ലുകൾ പൊട്ടും, ശ്വാസം കിട്ടാതെ ഉള്ളിലെത്തിയാൽ ഉടൻ മരണപ്പെടുകയും അവിടെ കിടന്ന് ദഹിക്കപ്പെടുകയും ചെയ്യും. എന്നാൽ ഇവിടെ അതൊന്നും സംഭവിച്ചില്ല. യൂനസ് അലൈഹിസ്സലാം മത്സ്യത്തിൻ്റെ വയറ്റിനകത്ത് ഇരുട്ടിലായി എന്നു മാത്രം. സമുദ്രത്തിൻ്റെ അടിത്തട്ടിലെ ഇരുട്ട്, മത്സ്യത്തിൻ്റെ വയറിനകത്തെ ഇരുട്ട്, രാത്രിയുടെ ഇരുട്ട്, യൂനസ് അലൈഹിസ്സലാമിൻ്റെ മനസ്സിൽ അലയടിക്കുന്ന വിഷമത്താലുള്ള ഇരുട്ട്, തീർത്തും അന്ധകാരം തന്നെ. എന്നാൽ യൂനസ് അലൈഹിസ്സലാം പതറിയില്ല. താൻ വിശ്വസിക്കുന്ന, ആരാധിക്കുന്ന, ഭാരമേൽപ്പിച്ചിട്ടുള്ള തൻ്റെ സൃഷ്ടാവിനോട് അദ്ദേഹം മനമൊരുകി പ്രാർത്ഥിച്ചു, അള്ളാഹുവേ, നീയല്ലാതെ ആരാധ്യനില്ല, നീ പരിശുദ്ധനാണ്. തീർച്ചയായും ഞാൻ അക്രമികളിൽ പെട്ടവനായിരിക്കുന്നു. മനമൊരുകി പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകി. ഖുർആൻ പറയുന്നു, അപ്പോൾ നാം അദ്ദേഹത്തിന് ഉത്തരം നൽകുകയും ദുഃഖത്തിൽ നിന്ന് അദ്ദേഹത്തെ നാം രക്ഷപ്പെടുത്തുകയും ചെയ്തു. സത്യവിശ്വാസികളെ അപ്രകാരം നാം രക്ഷിക്കുന്നു. യൂനസ് നബിയുടെ പ്രാർത്ഥന അള്ളാഹു കേൾക്കുകയും അദ്ദേഹം അനുഭവിച്ച വിഷമത്തിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. എത്ര കാലം ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ അദ്ദേഹം കഴിച്ചുകൂട്ടി എന്ന വിഷയത്തിൽ പല അഭിപ്രായങ്ങളും പറയുന്നു. പ്രബലമായ രണ്ട് അഭിപ്രായമായി വന്നിട്ടുള്ളത് ഒരു ദിവസമെന്നും മൂന്ന് ദിവസമെന്നുമാണ്. യൂനസ് അലൈഹിസ്സലാം എപ്പോഴും അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്ന ആളായിരുന്നു. അതിനെപ്പറ്റി ഖുർആൻ ഇപ്രകാരം നമുക്ക് സൂചന നൽകി, എന്നാൽ അദ്ദേഹം അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കുന്നവരുടെ കൂട്ടത്തിലായിരുന്നില്ലെങ്കിൽ ജനങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസം വരെ അതിൻ്റെ വയറ്റിൽ തന്നെ അദ്ദേഹത്തിന് കഴിഞ്ഞുകൂടേണ്ടി വരുമായിരുന്നു. ഇവിടെ ശ്രദ്ധിക്കുക, യൂനസ് അലൈഹിസ്സലാം മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്നും അള്ളാഹുവിനോട് നടത്തിയ പ്രാർത്ഥന വളരെ പവർഫുള്ളായിട്ടുള്ളൊരു പ്രാർത്ഥനയാണ്. നമുക്ക് വല്ല ആവശ്യവും നേരിടുന്ന വേളയിൽ അള്ളാഹുവിനോട് ആ പ്രാർത്ഥന നടത്തിയാൽ അതിന് ഉത്തരം നൽകപ്പെടുന്നതാണ് എന്ന് പ്രവാചകൻ അരുളിയിട്ടുണ്ട്. യൂനസ് അലൈഹിസ്സലാമിനെ അള്ളാഹു രക്ഷപ്പെടുത്തിയ ഘട്ടത്തെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നത് കാണുക. പിന്നീട് അദ്ദേഹത്തെ നാം കടലോരത്തെ ഒരു വെളിപ്രദേശത്തേക്ക് തള്ളി. അദ്ദേഹം അപ്പോൾ രോഗിയായിരുന്നു. അദ്ദേഹത്തിന് നാം ഒരു വള്ളിച്ചെടി മുളപ്പിച്ചു കൊടുത്തു. ജനവാസമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് ആ മത്സ്യം അദ്ദേഹത്തെ തുപ്പിക്കളഞ്ഞു. മത്സ്യത്തിൻ്റെ വയറ്റിലായിരുന്നുവല്ലോ അതുവരെയും അദ്ദേഹം ഉണ്ടായിരുന്നത്. എല്ലുകൾ പൊട്ടുകയോ മാംസം ദ്രവിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും അദ്ദേഹം അവശനായിരുന്നു. അവശനായി കരയിലെത്തിയ യൂനസ് നബിക്ക് അള്ളാഹു ആരോഗ്യം നൽകി. അതിനായി യൂനസ് അലൈഹിസ്സലാമിനെ പുറന്തള്ളിയ സ്ഥലത്ത് ചുരങ്ങവർഗത്തിൽപ്പെട്ട ഒരു ചെടി അള്ളാഹു മുളപ്പിച്ചു. പിന്നീട് യൂനസ് അലൈഹിസ്സലാമിനെ അള്ളാഹു തൻ്റെ നാട്ടിലേക്ക് തന്നെ പറഞ്ഞയച്ചു. യൂനസ് അലൈഹിസ്സലാം മഹാനായ പ്രവാചകനാണ്. യൂനസ് നബി ചെയ്ത കാര്യം നമ്മുടെ വീക്ഷണപ്രകാരം നോക്കുമ്പോൾ അദ്ദേഹം ഒരു ശരിയല്ലാത്തതും ചെയ്തിട്ടില്ല. കാരണം ഭൗതികമായ സൗകര്യങ്ങൾ നാട്ടുകാരിൽ നിന്ന് കിട്ടാത്തതിനാലോ തൻ്റേതായ ഭൗതികമായ ഒരാവശ്യം നാട്ടുകാർ നിവർത്തിച്ച് തരാത്തതിലോ മനം നൊന്ത് നാടുവിട്ടതല്ല. നരകത്തിലേക്കുള്ള വഴിയിൽ സഞ്ചരിക്കുന്ന തൻ്റെ നാട്ടുകാർക്ക് സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുത്തിട്ടും അതിലൂടെ അവർ ചലിക്കാൻ തയ്യാറാകുന്നില്ല എന്ന അവരോടുള്ള അളവറ്റ സ്നേഹം കൊണ്ടായിരുന്നു അങ്ങനെ ചെയ്തത്.
അത് തെറ്റായി പോയി എന്ന് യൂനുസ് നബിക്ക് അള്ളാഹു അനുഭവത്തിലൂടെ പഠിപ്പിച്ചു കൊടുക്കുകയും അദ്ദേഹം അതിൽ പാശ്ചാത്താപിച്ച് മടങ്ങുകയും ചെയ്തു. അള്ളാഹു തൻ്റെ അടിമകളിൽ യൂനുസ് നബിയെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരധ്യായം തന്നെ ഖുർആനിലുണ്ട്. പരിശുദ്ധ ഖുർആനിൽ 4 സ്ഥലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പേര് പരാമർശിച്ചു.